നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിലെ തോൽവിക്ക് പിന്നിൽ ചില ഡി സി സി നേതാക്കളെന്ന് മുൻ മന്ത്രി പി കെ ജയലക്ഷ്മി. തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കുന്ന കെ പി സി സി സമിതിക്ക് മുമ്പാകെയാണ് ജയലക്ഷ്മി മൊഴി നൽകിയത്. മാനന്തവാടിയിൽ തോൽപ്പിക്കാൻ ഡി സി സി ഭാരവാഹികളിൽ ചിലർ ആസൂത്രിത നീക്കം നടത്തി. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവർക്കൊപ്പം ചേർന്നായിരുന്നു നീക്കം. പ്രചരണത്തിൽ പോലും കാര്യമായി ഇറങ്ങാതെ ഇടതുമുന്നണിയെ സഹായിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചതെന്നും ജയലക്ഷ്മി എഴുതി നൽകിയ പരാതിയിൽ പറയുന്നു. മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രന്റെ പേര് നേരിട്ട് പരാമർശിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. ബാലചന്ദ്രനെ സഹായിക്കാൻ ബ്ലോക്ക് ഭാരവാഹികളിൽ ഒരു വിഭാഗം കൂടി ശ്രമിച്ചതാണ് തോൽവിക്കിടയാക്കിയതെന്ന് ജയലക്ഷ്മി സമിതിക്ക് മുൻപാകെ അറിയിച്ചു. എന്നാൽ പരാതിയെക്കുറിച്ച് കൂടുതൽ പറയാൻ സമിതി അംഗങ്ങൾ തയ്യാറായില്ല. എന്താ ഒരുപാട് പരാതികളുണ്ട്, എന്താന്ന് പരിശോധിക്കാം. അതിനകത്ത് റിട്ടേൺ ആയിട്ടാണ് പരാതികൾ വാങ്ങിയത്. അതിനകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പിൽ 100-ലധികം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 70-ഓളം പരാതികൾ മാനന്തവാടി മണ്ഡലത്തിൽ നിന്നും മാത്രമുള്ളതാണ്. കടുത്ത വിഭാഗീയത മണ്ഡലത്തിൽ നിലനിൽക്കുന്നുവെന്നും ഇത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടണമെന്നും ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജേസൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്,